ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് HTML വളരെ പ്രധാനപ്പെട്ട ഒരു ടാഗായ ഇമേജ് എന്ന ടാഗിനെ കുറിച്ചാണ്. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ടാഗാണ് ഇമേജ്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന വെബ്സൈറ്റിൽ ഒട്ടനവധി ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു വെബ് പേജിൻ്റെ പല ഘടനകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് തന്നെ ഇമേജിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു വെബ് പേജിൽ ഇമേജ് ആഡ് ചെയ്യാം, ഒരു ഇമേജ് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഒരു സാധാരണ നമ്മൾ വെബ് പേജ് തുടങ്ങുമ്പോൾ HTML എന്ന ടാഗ് ഓപ്പൺ ചെയ്യണം. HTML എന്ന ടാഗ് ഞാനിവിടെ ഉപയോഗിച്ചു. ഇനി നമുക്ക് ഇമാജിൻ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇമാജിൻ്റെ ടാഗ് എന്ന് പറയുന്നത് IMG ആണ്. പിന്നെ ഇമേജ് ടാഗിനെ കുറിച്ച് പറയാനുള്ളത്, ഇമേജ് ടാഗ് ഒരു MT ടാഗാണ്. MT ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്, അതായത് ഓപ്പൺ ടാഗോ അല്ലെങ്കിൽ ക്ലോസിംഗ് ടാഗോ ഇതിലേതെങ്കിലും ഒന്ന് മാത്രം വരുന്ന ടാഗിനെയാണ് നമ്മൾ MT ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് ഒരു MT ടാഗാണ്. ഇതിന് IMG എന്ന ടാഗ് മാത്രമേ, ഓപ്പൺ ടാഗ് മാത്രമേ വരുന്നുള്ളൂ. ഇതിനൊരിക്കലും ഒരു ക്ലോസിംഗ് ടാഗ് നമുക്ക് പ്രത്യേകം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെബ് പേജിൽ ഇമേജ് എന്ന ടാഗ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് IMG എന്ന ടാഗ് ചേർത്ത് കൊടുത്തതിന് ശേഷം SRC, അതായത് ഇമേജ് ടാഗിലെ ഫസ്റ്റ് ആട്രിബ്യൂട്ടാണ് SRC, സോഴ്സ് എന്നതിൻ്റെ ഷോർട്ടാണ് SRC. SRC സോഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെബ് പേജിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് ഏത് ലൊക്കേഷനിലാണ് അല്ലെങ്കിൽ ആ ഇമേജ് കിടക്കുന്ന പാത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് SRC എന്ന ടാഗ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ SRC എന്ന് ചേർത്തതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയാണോ നമ്മുടെ ഇമേജ് കിടക്കുന്നത്, നമ്മുടെ സെർവറിൽ ഒരു പ്രത്യേക ഫോൾഡറിൽ എവിടെയാണോ ഇമേജ് കിടക്കുന്നത്, ആ ഇമേജിൻ്റെ പാത്ത് അല്ലെങ്കിൽ ആ ഇമേജ് കിടക്കുന്ന സ്ഥലം, ലൊക്കേഷൻ നമ്മൾ ഇവിടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ വെബ് പേജിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് വർക്ക് സ്റ്റേഷൻ എന്ന ഫോൾഡറിലാണ്. അപ്പോൾ നാം പ്രത്യേകം ഫോൾഡർ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ഈ ഇമേജിൻ്റെ ടാഗ് തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ടാഗിൻ്റെ പേര് ഇമേജ്, നമ്മുടെ പിക്ചറിൻ്റെ പേര് ഇമേജ് എന്നാണ്. ഓക്കെ, ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇമേജ് എന്നാണ് ഈ പിക്ചറിൻ്റെ പേര്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇമേജിൻ്റെ എക്സ്റ്റെൻഷനും ഇവിടെ ചേർത്ത് കൊടുക്കുക. JPG എന്നാണ് ഈ ഇമേജിൻ്റെ എക്സ്റ്റെൻഷൻ വരുന്നത്. അത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം അടുത്തത് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നതാണ് ALT, ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്നാണ് ഇതിൻ്റെ ഫുള്ള്. അതായത് നമ്മൾ ഈ ഒരു വെബ് പേജിൽ ഈ ഇമേജ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇമേജിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ഇമേജിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ALT എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇമേജ് ഗൂഗിളിൽ നമ്മളൊരു പിക്ചർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഈ ഇമേജ് ഈ ALT ടാഗിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗൂഗിൾ അല്ലെങ്കിൽ മറ്റു സെർച്ച് എഞ്ചിനുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളൊരു സെർച്ച് എഞ്ചിൻ ഫ്രണ്ട്ലി ആയിട്ടൊരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ആ ഇമേജിനൊരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ALT എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എന്താണോ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്ന് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ഇമേജ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം. എക്സാമ്പിൾ, ഒരാൾ ഗൂഗിളിൽ ഇറ്റ് ഈസ് ടെക്സ്റ്റ് ഇമേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മേ ബി നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഇമേജ് ആയിരിക്കും അവർക്ക് സെർച്ച് റിസൾട്ടിൽ കാണുക. അങ്ങനെ നമ്മളൊരു വിവരം സെർച്ച് ചെയ്യുമ്പോൾ അത് ഗൂഗിളിന് പ്രത്യേകം പെട്ടെന്ന് കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഈ ടാഗ് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഇമേജിനൊരു ഓപ്പൺ ടാഗ് മാത്രമേ വരുന്നുള്ളൂ, ക്ലോസിംഗ് ടാഗ് വരുന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ ഇമേജ് നമ്മൾ മുമ്പ് ഓപ്പൺ ചെയ്തിരുന്ന HTML എന്ന ടാഗ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇത് ഞാൻ സേവ് ചെയ്യുകയാണ്. ഞാനിതിന് IMG എന്ന പേരിൽ സേവ് ചെയ്തു. ഞാൻ ഈ ഫയൽ സേവ് ചെയ്തിട്ടുള്ളത് IMG.HTML എന്ന പേരിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച IMG എന്ന പിക്ചർ നമുക്ക് ഇവിടെ കാണാം. ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ബ്രൗസറിൽ അത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഇമേജ് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നില്ല. എന്താണോ നമുക്ക് ഈ ഇമേജിനെ കുറിച്ചുള്ള നമ്മൾ ചേർത്ത് കൊടുത്ത ഇമേജ് നമ്മുടെ ബ്രൗസറിൽ നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇനി ഇതിൽ ഈ ഇമേജിൻ്റെ കൂടെ വരുന്ന മറ്റു രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് വിഡ്ത്ത്, അതായത് ഇമേജിൻ്റെ സൈസ് നമുക്ക് വിഡ്ത്ത്, വീതി നമുക്ക് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാഗ് ഉപയോഗിക്കുന്നത്. എത്ര ശതമാനമാണ് നമുക്കിതിൻ്റെ വിഡ്ത്ത് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 100% ഇതിൻ്റെ വിഡ്ത്ത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ഇമേജ് അതിനനുസരിച്ച് നമ്മുടെ സ്ക്രീനിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഹൈറ്റും നമുക്ക് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈറ്റ് എന്ന ടാഗാണ് നമ്മൾ ഹൈറ്റ് എന്ന ആട്രിബ്യൂട്ടാണ് നമ്മൾ ഈ ഇമേജിന് ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനതൊരു 30% ഹൈറ്റും ആക്കി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈറ്റ് അതേപോലെ വിഡ്ത്ത് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. തുടർന്ന് നമ്മൾ CSSന്റെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ ഹൈറ്റ് വിഡ്ത്ത് എങ്ങനെ ഇമേജിന് പ്രോപ്പറായിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് നമുക്ക് സംസാരിക്കാം. കാരണം ഹൈറ്റ് വിഡ്ത്ത് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ നേരിട്ട് ടാഗിൻ്റെ ഉള്ളിൽ, അതായത് ഇമേജിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം നമുക്കതൊരു CSS കോഡിലായിട്ട് ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇമേജ് എന്ന ടാഗ് നമുക്ക് എങ്ങനെ ഒരു വെബ് പേജിൽ ഉപയോഗിക്കാം, ഇമേജിൻ്റെ ഉള്ളിൽ വരുന്ന സോഴ്സ് എന്ന ആട്രിബ്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും, ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും, വിഡ്ത്ത് എന്ന ആട്രിബ്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതും, ഹൈറ്റ് എന്ന ആട്രിബ്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും